മലയാളിയായ മാധ്യമപ്രവർത്തകൻ സിദ്ധിക്കാപ്പനെ ജയിലിലടച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാകുന്നു ഹാത്രസിലേക്ക് വാർത്താ റിപ്പോർട്ട് ചെയ്യാൻ പോകവെയാണ് സിദ്ധിക്കാപ്പനെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരോധിത സംഘടനയുമായി ബന്ധമുണ്ട് എന്നും പ്രദേശത്ത് കലാപം ഇളക്കിവിടാൻ സിദ്ധിക്കാപ്പൻ ശ്രമിച്ചുവെന്നും ആരോപിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യു ചുമത്തിയ കുറ്റപത്രം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു മത്രാസിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യാനാണ് സിദ്ധിക്കാപ്പൻ യു പിയിലേക്ക് പോയത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്നാരോപിച്ചാണ് ഉത്തർപ്രദേശ് പോലീസ് സിദ്ധിക്കാപ്പിനെ അറസ്റ്റ് ചെയ്തത് മധുര ജയിലിൽ കഴിയുന്ന സിദ്ധിക്കാപ്പിന് നിരോധിത സംഘടനയായ സിമിയുമായി ബന്ധമുണ്ടെന്ന് പോലീസ് ആരോപിക്കുന്നുണ്ട് യു എ പി യെ ചുമത്തിക്കൊണ്ടുള്ള അയ്യായിരം പേജുള്ള കുറ്റപത്രം കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത് സിദ്ധിക്കാപ്പിന് തീവ്രവാദ ബന്ധമുണ്ടെന്നാണ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് കാപ്പന്റെ ലേഖനങ്ങൾ പ്രകോപനപരമായിരുന്നു കാപ്പൻ മലയാളത്തിൽ മലയാളത്തിലെഴുതിയ മുപ്പതിലേറെ ലേഖനങ്ങളെപ്പറ്റി കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് ഹത്രാസിൽ പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ ജനങ്ങളെ ഇളക്കിവിടാൻ കാപ്പൻ അടക്കമുള്ളവർ ശ്രമിച്ചുവെന്ന് ദൃക്താക്ഷിമൊഴിയുണ്ടെന്നുമാണ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പോലീസ് ആരോപിക്കുന്നത് അതേസമയം ജയിലിൽ കഴിയുന്ന സിദ്ധിക്കാപ്പിന് ചികിത്സ നിഷേധിക്കുന്നുവെന്നാരോപിച്ച് ഭാര്യ നേരത്തെ രംഗത്തെത്തിയിരുന്നു സിദ്ധിക്കാപ്പിനെതിരെ വീണ്ടും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യു പി പോലീസ് നൽകിയ ഹർജിയും കോടതി നേരത്തെ തള്ളിയിട്ടുണ്ട് കൈരളി ന്യൂസ് ദില്ലി